ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. രാത്രിയത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഇതിനകത്ത് ഞാൻ നമ്മുടെ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗോതമ്പ് പൊറോട്ടയുടെ റെസിപ്പിയും അതുപോലെ തന്നെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറീൻ്റെ റെസിപ്പിയും കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. പൊറോട്ടയുടെ ഒപ്പം ഇറച്ചിയൊന്നും ഇല്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ മസാല കറിയാണ് കേട്ടോ ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസ് പറയാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കോളിഫ്ലവർ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഈ വെള്ളത്തിൽ ഞാൻ ഉപ്പും അതുപോലെ തന്നെ വിനാഗിരി ഒഴിച്ച വെള്ളമാണ് കേട്ടോ. അതിലേക്കാണ് നമ്മൾ ചെറിയ ചെറിയ ആയിട്ട് നമ്മളിത് പിച്ചി ഇട്ട് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ഈ വെള്ളത്തിൽ മുക്കി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുക്കി വെക്കുക. ഒരു 5-10 മിനിറ്റൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കാം. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാരണ ഗോതമ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് പൊറോട്ട തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1/2 കിലോ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോതമ്പൊടിയിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. അതിനുശേഷം തിളക്കാറായ വെള്ളം, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിലുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുന്നത്. ഈ ഒരു ഗോതമ്പ് പൊറോട്ട നമ്മൾ അധികം നേരമൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനുള്ളതാണ്. കുറച്ചധികം നേരം വെക്കുന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം കുഴച്ചെടുക്കണം. പിന്നെ വേണമെന്നുള്ളവർക്ക് ഇതിനകത്തേക്ക് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ഇല്ലാണ്ടുള്ള പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ മൈദപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗോതമ്പ് പൊടിയിൽ നമ്മൾ കുറച്ച് മൈദയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടാതെ കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊറോട്ടയ്ക്ക് ചുരുന്ന സമയത്ത് ഇത് പൊട്ടി പോകും. സാധാരണ ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. അതേസമയം നമ്മൾ ആശീർവാദിൻ്റെ അങ്ങനെയുള്ള ആട്ടപ്പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൈദ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇത് നല്ലോണം ഇത് കുഴച്ചെടുക്കണം. നമ്മളിത് കുഴച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ നല്ല മയത്തിലിരിക്കണം, അതേ രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇതിനകത്തേക്ക് നമ്മൾ അധികം എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട, വളരെ കുറഞ്ഞ എണ്ണയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു അയഞ്ഞ പരുവായി വരുന്ന സമയത്ത് നമുക്ക് 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല മയപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ ഇത് ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ മൂടി വെക്കുന്ന സമയത്ത് ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മേളിൽ ഇടുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ കോളിഫ്ലവർ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഇവിടെ ഉമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവറിലേക്ക് കുറച്ച് മസാല പുരട്ടി ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1 സ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ കുറച്ച് ഒരു 10-15 മണി കുരുമുളക്, അതുപോലെ ഒരു 3-4 ജല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് വെച്ചത്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ കഴുകി നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കോളിഫ്ലവറിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി വേണ്ടത് മുളക് പൊടിയാണ്. അത് ഏകദേശം 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ മുളക് പൊടി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല, ഇത്രയും തന്നെ ഉള്ളൂ കേട്ടോ. മുളക് പൊടിയൊക്കെ ഇത്രയുമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല പൗഡറാണ്. അത് 1/4 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തേക്കും ഈ ഒരു മസാലയൊക്കെ എത്തിക്കോളും.
ഇപ്പോ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തേക്ക് നല്ലോണം മസാല ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ടതിന് ശേഷം ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വല്ലാണ്ട് ഡീപ് ഫ്രൈ ഒന്നും ആയി വരണ്ട, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വെന്ത് വരണം. അത്രയും ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണല്ലോ നമ്മളിത് ഫ്രൈ ചെയ്യാനിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഒരു കോളിഫ്ലവറിന് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് ചോറിനൊക്കെ. അപ്പോൾ അത് ആദ്യത്തെ ഇതാ ഇതേപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അത് ഞാനൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പൊറോട്ടേൻ്റെ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ എല്ലാ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു തട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. നമുക്ക് ഇവിടെ വെച്ച് വേണം പൊറോട്ട ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് പിന്നെ കുറേ ഒരു 3-4 തവണ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും തന്നെ നമ്മുടെ രണ്ടാമത്തെ കോളിഫ്ലവറും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് കോരി മാറ്റിയെടുക്കുകയാണ്. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ ഇനി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 2 സവാള അരിഞ്ഞത്, 2-3 പച്ചമുളക്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമ്മളുടെ പൊറോട്ട ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കുക. പൊടിയിട്ട് പരത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയും പരത്താട്ടോ. ഞാൻ കൂടുതലും എണ്ണ ഒഴിച്ചിട്ടാണ് പരത്തിയെടുക്കാറുള്ളത്. നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം എണ്ണ ഒന്നും വേണ്ടി വരില്ല കേട്ടോ. നമ്മൾ പയ്യെ ഒന്ന് പരത്തിയെടുക്കുമ്പോൾ തന്നെ നല്ലോണം പരന്ന് കിട്ടിക്കോളും. അപ്പോൾ നമ്മളെ കൊണ്ട് എത്ര നേർമയായിട്ട് പരത്താൻ പറ്റുന്നോ അത്രയും നേർമയായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അടിയിൽ നമ്മുടെ തട്ടയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെറുതായിട്ടൊന്ന് എണ്ണയൊക്കെ പരട്ടി കൊടുക്കണം. അതുപോലെ തന്നെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പിടിച്ചു പോകത്തില്ല കേട്ടോ. നമ്മൾ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് തന്നെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിലൊന്നും ഒട്ടും പിടിക്കില്ല. നമ്മൾ വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നത് കാരണമാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതേ ഇതിങ്ങനെ നല്ലോണം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. ആ ലെയറൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സാധാരണ പൊറോട്ട ചെയ്യുന്ന പോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് വരഞ്ഞതിന് ശേഷം അങ്ങനെയും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് പതുക്കെ ഒന്ന് ചുരുട്ടിക്കൊടുക്കാം. നമ്മൾ ഈ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി കൊണ്ട് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സമയത്താണ് കൂടുതൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പൊറോട്ടയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 3-4 എണ്ണം ഇതുപോലെ വലുതാക്കിയിട്ട് തന്നെയാണ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ ബാക്കിയെല്ലാം ചെറുതായിട്ട് തന്നെയാണ് ചെയ്തെടുത്തത്.
കുറച്ച് ഇതുപോലെ പരത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മയാണ് ബാക്കിയെല്ലാം ചെയ്തെടുത്തത്. കാരണം അത്യാവശ്യം നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമയം എല്ലാവരുടെയും കഴിക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് താമസിച്ചാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറിയത്. പെട്ടെന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടായതാണ് ഇന്ന് പൊറോട്ട ഉണ്ടാക്കിയേക്കാം, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്ന്. രാത്രിത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഫുഡ് ഉണ്ടാക്കലൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ശരിക്കും ഉച്ചക്കലത്തേക്കുള്ളത് എന്താണോ അത് തന്നെയാണ് രാത്രിയും കഴിക്കാറുള്ളത്. പിന്നെ ചില ദിവസം കറി എന്തെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അത്ര തന്നെ കൂടുതലും ഉച്ചക്കലത്തെ ഫുഡ് തന്നെ ആയിരിക്കും രാത്രിയും കഴിക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കൂടി ഗരം മസാല. ഇത്രയും മാത്രമേ ഇതിനകത്ത് പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ. വേറെ പൊടികളെല്ലാം നമ്മൾ നമ്മുടെ കോളിഫ്ലവറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് നമ്മുടെ സവാള നല്ലോണം വാടി വരണം. എങ്കിൽ മാത്രമേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ആ ഒരു ഇറച്ചിക്കറി കഴിക്കുന്നതിൻ്റെയൊക്കെ അതേ എഫക്റ്റിൽ നമുക്ക് പൊറോട്ടേൻ്റെ ഒപ്പം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ നല്ലോണം വാടി ആ ഒരു നല്ല പരുവത്തിനായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കോളിഫ്ലവറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സവാളയും കോളിഫ്ലവറും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്ക് ഉമ്മിത ഓരോന്നും പരത്തി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ചുരുട്ടിയെടുത്തതിന് ശേഷം ആദ്യത്തത് മുതൽ പരത്തിയെടുക്കുന്നുണ്ട്. ചുരുട്ടിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചുരുട്ടി വെച്ചതിനനുസരിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും ആ ഒരു 5 മിനിറ്റ് കറക്റ്റായി കിട്ടിക്കോളും. നമ്മുടെ കോളിഫ്ലവറും സവാളയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ചെറിയൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വല്ലാണ്ട് നമ്മൾ ഗ്രേവി ആക്കി എടുക്കുന്നില്ല, നല്ലോണം പറ്റിച്ചു എടുക്കുന്നില്ല. ഒരു സെമി ഗ്രേവി പരുവത്തിൽ നമുക്ക് പൊറോട്ടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം ആ ഒരു പരുവത്തിന് എത്തുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനിടക്ക് പൊറോട്ട ഞാൻ ദേ ചുട്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചു വിടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ലെയറുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. ഇനി ഇത് 1 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ നല്ലോണം ഇതിൻ്റെ ലെയറൊക്കെ ആയി വരും. ഗോതമ്പ് പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല സൂപ്പറായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിനേക്കാളും നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചെയ്തു നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തു നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. മൈദ പൊറോട്ടേനേക്കാളും നല്ല ഈസി ആയിട്ട് കുഴയ്ക്കാനൊക്കെ പറ്റുന്നതാണ് ഗോതമ്പ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നമ്മൾ ഈ ഒരു പൊറോട്ടയിൽ മുട്ടയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതേപോലെ തന്നെ കുറേ നേരം കുഴച്ച് വെക്കുക ഒന്നും വേണ്ട, ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പൊറോട്ട ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ലെയറുകളെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്, കാണുമ്പോൾ തന്നെ അറിയാം നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാ നമ്മുടെ ഈ ഒരു നമ്മുടെ കോളിഫ്ലവറിൻ്റെ മസാല കറിയും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ മസാല കറി എന്ന് പറയുന്നത് ഈ ഒരു കറി നല്ല കോമ്പിനേഷനാണ് ഈ ഒരു പൊറോട്ടയ്ക്ക്. വെജിറ്റേറിയൻസിനൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അതുപോലെ തന്നെ പൊറോട്ടയും. അപ്പോൾ അങ്ങനെ ആ ഉമ്മി പൊറോട്ടയൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മാറ്റിയാണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ചോറ് കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കട്ടൻ ചായ തയ്യാറാക്കുന്നതും കുറച്ച് സ്പെഷ്യലായിട്ടാണ് കേട്ടോ. കറുവാപ്പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചായ തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ചായപ്പൊടിയും കൂടെ ചേർത്തിട്ട് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊറോട്ടയും അതുപോലെ തന്നെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് ടേബിളിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഈ ഒരു കറി ശരിക്കും നമ്മൾ നോൺ വെജ് എന്തെങ്കിലും കറിയാക്കി കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ചെയ്തു നോക്കാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഗോതമ്പ് പൊറോട്ട എന്ന് പറയുന്നത്. ഇക്കാക്കും വാപ്പിക്കും അതുപോലെ തന്നെ ഉമ്മിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ ഉമ്മിയൊന്നും അങ്ങനെ രാത്രി ഫുഡൊന്നും ഇങ്ങനെ കഴിക്കാറൊന്നുമില്ല. പിന്നെ ചില ദിവസം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ചില ദിവസം കഴിക്കും, അത്ര തന്നെ. എല്ലാ ദിവസമൊന്നും അങ്ങനെ രാത്രി അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ ഇന്ന് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് തന്നെ. ആദ്യക്കൂട്ടൻ ചിക്കൻ ആണെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അത് കഴിച്ചത്. അപ്പൊ അവൻ ഇത് കണ്ടപ്പോ ചിക്കൻ കറി വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയെന്ന് തോന്നുന്നു. അപ്പൊ അവൻ ചിക്കൻ ആണെന്നും പറഞ്ഞിട്ട് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാന്. അപ്പോ എല്ലാരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ശരിക്കും ഇത് കഴിക്കുമ്പോൾ നമ്മൾ കോളിഫ്ലവറിൻ്റെ കറിയാണെന്നൊന്നും തോന്നത്തില്ല. നല്ലൊരു നോൺ വെജ് കഴിക്കുന്ന ആ ഒരു ഫീലില് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഫ്രൈ ചെയ്തിട്ടൊക്കെ ആ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ദാ ഇനി അടുക്കള കുറച്ചൊന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. പാത്രങ്ങളൊക്കെ ആദ്യം തന്നെ കഴുകി വെച്ചത് കാരണം ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ, രാത്രിയത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. Three, four, five.